بسم الله الرحمن الرحيم. ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير. السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه. മടങ്ങുക സൃഷ്ടാവിലേക്ക് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി സൗദി അറേബ്യയിലെ വിവിധ ഇസ്ലാഹി സെന്ററുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ദ്വൈമാസ ഓൺലൈൻ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉലൂമുൽ ഖുർആൻ പഠന സെഷനിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഉലൂമുൽ ഖുർആനിൻ്റെ 5-ാമത്തെ പഠന ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ബഹുമാനായ ഡോക്ടർ യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ, അദ്ദേഹം ഇന്ന് അന്നാസിഖ് വൽ മൻസൂഖ് എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പഠനം നടത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് പലപ്പോഴും പല ആളുകളും ഇസ്ലാമിൻ്റെ വിമർശകരായ ആളുകളിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നസ്ഖ് വിഷയവുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങളും കേൾക്കാൻ ഇടയുണ്ട്. യുക്തിഭദ്രമല്ല, ഇസ്ലാം ഒരു യുക്തിഭദ്രമായ മതമല്ല. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വിമർശകരായ, ഖുർആനിൻ്റെ വിമർശകരായ ആളുകളുടെ വിമർശനം സഹിക്ക വയ്യാതെ അതിന് മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോഴാണ് നസ്ഖ് എന്ന് പറയുന്ന ഒരു ആശയവുമായി മുസ്ലിമികളായ ആളുകൾ രംഗത്ത് വന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകളും ധരിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചില ആളുകളെടുത്ത് നോക്കുകയാണെങ്കിൽ, ബുദ്ധിപൂജകന്മാരായ ആളുകൾ എന്നൊക്കെ പറയാം, അക്കരാനികളായ ആളുകൾ എന്നൊക്കെ പറയാം, അവർ പറയാറുണ്ട് യുക്തിമാനും അതുപോലെ തന്നെ സർവജ്ഞാനിയുമായ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണല്ലോ, അത് ആ പറഞ്ഞത് പോയിന്റ് ആണല്ലോ, അള്ളാഹ്ക്ക് എല്ലാം അറിയണല്ലേ, അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അള്ളാഹല്ലേ തർത്തീബാക്കിയത്, പിന്നെ പഠിച്ചവനൊരിക്കൽ പറഞ്ഞ് പിന്നെ തിരുത്തി പറയേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് നസ്ഖ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരാശയം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഖുർആനിലില്ല. അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു പരിപാടി തന്നെയല്ല ഖുർആനിൽ, അങ്ങനെ നസ്ഖ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ആശയവുമായി കൊണ്ട് കടന്നു വരുന്ന ഖുർആൻ സൊസൈറ്റി, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ രംഗത്ത് വന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പഠിക്കാൻ യുക്തിഭദ്രതയോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും തയ്യാറാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്നാസിഖ് വൽ മൻസൂഖ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് പഠിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. എന്നാൽ പഠിക്കാൻ മടിയുള്ള, അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിയെ പ്രശ്നത്തിലാക്കാൻ, അവൻ്റെ ഇസ്ലാമിനെ, ദീനിനെ പ്രശ്നത്തിലാക്കാൻ ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾ കൊണ്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. വളരെ ലളിതമായി എന്താണ് നസ്ഖ്, എന്താണ് മൻസൂഖ് എന്ന് ചോദിച്ചാൽ, അന്നാസിഖ് അൽ ഹുക്മുൽ അഖീർ, ഏറ്റവും അവസാനം ഇറങ്ങിയ വിധി എന്ന് മനസ്സിലാക്കാം. അതിന്റെ അർത്ഥാശയ തലത്തിലേക്ക് സ്വഹാബത്തും മുൻഗാമികളായ ആളുകളൊക്കെ നൽകിയ വിശദീകരണത്തിലേക്ക് ഇൻഷാല്ലാ നമ്മുടെ ഉസ്താദ് പ്രവേശിക്കുന്നതാണ്. ഉദാഹരണത്തിന്, നസ്ഖും അഥവാ അന്നാസിഖും മൻസൂഖും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം മുസ്ലിമീങ്ങളുടെ ഖിബില ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. അൽ ഹുക്മുൽ അവ്വൽ, ആദ്യം ഇറങ്ങിയ വിധി ബൈത്തുൽ മുഖദ്ദസ് ആണ് മുസ്ലിമീങ്ങളുടെ ഖിബില. അതുപോലെ തന്നെ മൻസൂഖിന് മറ്റൊരു ഉദാഹരണമാണ് ഉലൂഹിയത്തിന്റെ മാംസം, അല്ലെ? ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഉലൂഹിയത്തിന്റെ മാംസം അത് 3 ദിവസത്തിലധികം എടുത്തേക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ടായിരുന്നു. മറ്റൊരു ഉദാഹരണമാണ് ഖബർ സിയാറത്ത്, നഹയ്തുക്കും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മുസ്ലിമീങ്ങൾക്ക് വിലക്കിയിരുന്നു. പിന്നെ നാസിഖ് ആയിട്ടുള്ള വിധി അഥവാ ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള വിധി എന്തായി? മസ്ജിദുൽ ഹറമിലേക്ക് കഅബ മസ്ജിദുൽ ഹറമായി നിശ്ചയിച്ചു. അതുപോലെ തന്നെ ഉലൂഹിയത്തിന്റെ ഇറച്ചി അത് 3 ദിവസങ്ങൾക്ക് ശേഷവും എടുത്തു വെച്ച് ഉപയോഗിക്കാമെന്നുള്ള അതിനുള്ള വിശാലത വന്നു, നിയമത്തിൽ വിധി ഇളവ് വന്നു. അതുപോലെ തന്നെ
ഖബർ സിയാറത്ത് അനുവദിക്കപ്പെട്ടു, ഖബർ സിയാറത്ത് പരലോകശിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ എന്നുള്ള വിധി ഇവിടെ വന്നു. ഇങ്ങനെ ഹദീസിലും നസ്ഖ് മൻസൂഖ് ഉണ്ട്, അതുപോലെ തന്നെ ഖുർആനിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ മുന്നിൽ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നാസിഖ് വൽ മൻസൂഖ് എന്നുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ ജൽപ്പനങ്ങളുമായി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ അവരിൽ നിന്ന് പുറത്തേക്ക് ചേടാം. അപ്പൊ നമുക്കതൊരു പുതിയൊരു അറിവായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വിജ്ഞാനമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനെക്കുറിച്ച് നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും ദീനിന്റെ യഥാർത്ഥ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നതിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രസ്തുത ക്ലാസ്സിലേക്ക് ഇൻഷാല്ല നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനായ ഉസ്താദിനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം കരസ്ഥമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.